മുടി നല്ലോണം വളർന്ന സുലു. മുറിക്കാം, ഞാൻ മുറിച്ചിട്ടിരുന്നു. മുടി നീളം വെച്ചല്ലേ, മുറിക്കാം. അല്ലെ മുറിക്കണം, ഇപ്പോ മലയാളി അസോസിയേഷന്റെ പ്രോഗ്രാമിന് മുമ്പായിട്ട് മുറിക്കാം. അല്ലെ മുറിക്കണോ അല്ലോ, കേളിയാക്കണോ? കേളിയാക്കാം. കേളിയാക്കിയാല് പേളിമാണിനെ കോപ്പി അടിച്ചതെന്ന് പറയും. സ്ട്രെയിറ്റ് ചെയ്യാം. സ്ട്രെയിറ്റ് ചെയ്താ ബോറാവോ? മുറിക്കാം. അല്ലെ ദിനേശേട്ടൻ പറ, മുറിക്കണോ കേളിയാക്കണോ സ്ട്രെയിറ്റും ചെയ്യണോ? ദിനേശേട്ടാ, ദിനേശേട്ടാ, ഇങ്ങോട്ടേക്കാ, എത്തോട്ടേക്ക് എത്തു. നാലര, ഒരു അരമണിക്കൂർ. ഓക്കെ ഓക്കെ, എന്നാ പെട്ടെന്നോ വന്നിട്ടാടാ. ഓക്കെ ഓക്കെടാ, ബൈ. സുലു, സ്വരൂപും നീതും വരുന്നുണ്ട്. ദിനേശേട്ടാ, ദിനേശേട്ടാ, നീതു സ്വരൂപം ഇപ്പൊ ഇങ്ങോട്ട് വരുന്നു. വീടൊന്നും വൃത്തിയാക്കിയിട്ടില്ല ഞാൻ, അവരിപ്പം കണ്ടാ എന്നാ പറയാ. നീതു സ്വരൂപല്ലേ ദിനേശേട്ടാ, നമ്മൾ രണ്ടാളും ഒരുമിച്ച് ചെയ്താൽ വേഗം തീർക്കുക. ദിനേശേട്ടാ, ദിനേശേട്ടാ, ഞാൻ വേഗം നിലം തുടക്കാം. ദിനേശേട്ടൻ കക്കൂസ് കഴുകിയിട്ട് എയർ ഫ്രഷനർ അടിക്കും. വേഗം നോക്ക് ദിനേശേട്ടാ. അല്ല, ഓരോടെങ്കിലും പോകുന്ന വൈകി കക്കൂസ് പോകാൻ മുട്ടിട്ട് കയറുന്നാ ഇങ്ങോട്ടേക്ക്. ദിനേശേട്ടാ വേഗം നോക്ക് ദിനേശേട്ടാ, ഇങ്ങനെ വൃത്തിയില്ലാണ്ട് കണ്ട മോശമാണ് ദിനേശേട്ടാ. ദിനേശേട്ടാ വേഗം നോക്ക്, ഞാൻ പോയിട്ട് ക്ലീൻ ആകട്ടെ. ദിനേശേട്ടൻ വേഗം കക്കൂസ് വൃത്തിയാക്കേ. അല്ല, അവരെടുത്ത കക്കൂസ് കാണാൻ വരുന്ന. ആ പപ്പടം വാങ്ങിയല്ലേ? ആ വാങ്ങിനി. എടി, ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഞാൻ ചെയ്ത് എടുക്കണ്ട കേട്ടോ, ഞാൻ കളയാം. ഏ, ദിനേശേട്ടാ, 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 ഓ ഓ ഓ ഓ ഇതെന്നാണ് ഇതിന്റെ എക്സ്പയറി? എപ്പളാ? ഒരു സാധനം വാങ്ങുമ്പോ എക്സ്പയറി ഡേറ്റ് നോക്കണം എന്ന് ഞാൻ എത്ര തവണ പറയലുണ്ട്. കൊടുക്കുന്ന പൈസക്ക് ഒരു ഉത്തരവാദിത്തം കാണിക്കണ്ടേ നിങ്ങള്? വെറുതെ വാങ്ങിയിട്ട് വരുക, നിങ്ങളൊരു വീട്ടിന്റെ ഗൃഹനാഥനല്ലേ? വെറുതെ പോയിട്ട് കണ്ണും പൊട്ടി സാധനം എടുത്തിട്ട് വരുക എന്നാ ഇത്? ആടെ പോയിട്ട് ഇങ്ങനെ പൊട്ടന്മാരെ പോലെ ഇങ്ങനെ നോക്കി നിന്നിട്ട് എന്തെങ്കിലും എടുത്ത് വരലല്ല ഇത്. നമ്മൾ കഴിക്കേണ്ട സാധനമാണ്, അപ്പൊ നമ്മൾ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഡേറ്റ് എപ്പോഴും നോക്കിയിട്ടേ സാധനം മേടിക്കാൻ പറ്റൂ. നമ്മൾ കഴിക്കുന്നല്ലേ ദിനേശേട്ടാ. ഞാനിപ്പോ ദിനേശേട്ടനെ പോലെ പൊട്ടനാണെങ്കിൽ ഇപ്പൊ പൊളിച്ചിട്ട് എന്റെ മോക്ക് കൊടുക്കൂലേ? ഇത് നമ്മൾ അകത്തോട്ടേക്കാ പോകുന്നത്, വയറിന് അസുഖം വരും. നമ്മള് വീട്ടിലൊരു മോളില്ലേ, ഓളിത് കഴിച്ചില്ലെങ്കിലോ? എന്നെ ദയവെയ്തിട്ട് ദിനേശേട്ടൻ ഈ വീട്ടിലേക്ക് ഒരു സാധനവും വാങ്ങണ്ട, ഞാൻ തന്നെ വാങ്ങിക്കോളും. നോക്കി എടുക്കണം സാധനം വാങ്ങിക്കണം. എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? ദിനേശേട്ടൻ അപ്പുറം പോയിട്ട് ടി വി ഉണ്ടോ? അതാ നല്ലത്. പറയുന്നതാണ്, എപ്പോഴും നോക്കി വാങ്ങിക്കണം, നോക്കി വാങ്ങിക്കണം. ഇതെന്തെന്നാണോ, എല്ലാത്തിൻ്റെയും ഡേറ്റ് നോക്കണേ. എടാ പുല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ചയല്ലേ നിനക്ക് കോൾ മീ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിന്, എന്നിട്ട് നീ ഇപ്പോൾ വന്നാ വിളിക്കുന്നു. എടാ ബ്ലഡി ഫൂള, എന്ത് തിരക്ക്, തിരക്കും അത്ര തിരക്കുള്ളൂ. അത് ശരി. അല്ല, ഈ മറ്റേ ഇത് പറ, സൺഡേ പരിപാടി എങ്ങനെ, ഓണല്ലേ? ആ അവനോക്കെ. ഇനിയിപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം തൊട്ട് നിൻ്റെ ഫോൺ ഓഫ് ആയിരിക്കണം കേട്ടാ. പിന്നെ ആടെ വന്നിട്ട് ഞാൻ നിൻ്റെ കാരണം ഞാൻ കലക്കും, പറഞ്ഞില്ല വേണ്ട. ഓക്കെ ചേട്ടി, എന്നാ പിന്നെ പറഞ്ഞത്. അപ്പൊ സൺഡേ പൊളി തന്നെ പൊളി. ഓക്കെ ബൈ ചേട്ടാ. സുലു, ഇതാരെങ്കിലും വിളിച്ചോണ്ടിരിക്കുന്നത്? അത് പപ്പിയാണ്. ഇത് കൊറേ പ്രാവശ്യം ആയല്ലോ എടുക്ക്, എടുത്തിട്ട് അവളോട് എന്നാ ചോദിക്ക. ഞാൻ ഇന്നലെ ഒക്കെ മെസ്സേജ് അയച്ചിന്, അടുത്ത സൺഡേ ട്രിപ്പ് പോകുന്ന ഡ്രസ് കോഡ് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട്. കൃത്യം 4:08 ബ്ലൂ ടിക് മാർക്ക് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഓള് റിപ്ലൈ അയച്ചിട്ടില്ലല്ലോ. എന്നിട്ട് ഇന്ന് രാവിലെ ഓളെ സൗകര്യത്തിന് ഓള് മെസ്സേജ് അയച്ചിന്,
വേറെടാന്ന് ഓള സൗകര്യത്തിന് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണ. അന്നേരം തന്നെ ഞാൻ മെസ്സേജ് വായിച്ചിന്, എന്നിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. എന്താന്ന് ഓക്ക് മനസ്സിലാവണ, ഞാൻ വായിച്ചിട്ടും ഒക്കെ റിപ്ലൈ കൊടുക്കാത്തയാന്ന്. എന്തായാലും ഓള് ബ്ലൂടിക് മാർക്ക് വന്നിനോ ഇല്ലയോ എന്ന് നോക്കുമല്ല. ഏത് അന്നേരം തൊട്ട് വിളിക്കാൻ തുടങ്ങിയതാ. രണ്ടു പ്രാവശ്യം കൂടി വിളിക്കട്ടെ. ആ വിളിക്കട്ടെ, വിളിക്കട്ടോള്. വിളിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, വിളിക്കട്ടെ, വിളിക്കട്ടോളാ. അതാ വീണ്ടും വിളിക്കുന്നു, വീണ്ടും വിളിക്കുന്ന. ഹലോ, ഏ നീ വിളിച്ചിനേനുവാ? അയ്യോ ഞാൻ കുറേ നേരമായി അപ്പുറത്തായിരുന്നുടാ. അയ്യോ നീ കുറേ നേരമായ വിളിക്കുന്നു. അയ്യോ കുറേ പ്രാവശ്യം വിളിച്ചിന്. അയ്യോ ഞാൻ കേട്ടിട്ടില്ലടാ. കണ്ടയാ എന്നാടാ? ആ ഹാ ഓക്കെ ഓക്കെ, ട്രിപ്പ്. ആ ഹാ 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 ഓക്കെ ഡാ, പിങ്ക് ഡ്രസ്സ് കൺഫേം ചെയ്യാം. ആ ഹാ ഹാ ആ ആ പിന്നെ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ടൂറ് പോയി കഴിഞ്ഞാൽ ഒറ്റക്ക് കുറേ പിക്ക് എടുക്കണം, എന്നിട്ട് നമ്മൾ ഗ്രൂപ്പിലിടണം. നമ്മൾ ഗ്രൂപ്പിലുണ്ടായാലേ ആക്റ്റീവ് ആവും ഗ്രൂപ്പ്. അപ്പം നമുക്ക് പൊളിക്കാടാ ട്രിപ്പ്. ഓക്കെ ഡാ, ബൈ, ടേക്ക് കെയർ, ബൈ. ഓക്കെ ഡാ. ദിനേശ് ചേട്ടാ, കോളേജിൽ നമ്മളെ ഇല്ലേ എല്ലാവരും സയാമീസ് ഇരട്ടാ വിളിക്കുക, അപ്പം നമ്മൾ ഒപ്പര ഉണ്ടാവുക. ഷീ ഈസ് മൈ ബെസ്റ്റി. ദിനേശേട്ടാ, എന്നാ ഇത്? ടോയ്ലറ്റ് പോയാ അത് ക്ലോസ് ചെയ്യാൻ അറിയില്ലേ ദിനേശേട്ടന്? നമ്മളടുത്ത് ഒരു ചെറിയ കുട്ടിയില്ലല്ലേ, ഓളാട്ടി ഇങ്ങോട്ടേക്ക് പോയിനെങ്കിലോ? എന്നാണ് ദിനേശേട്ടാ, ഒരു വൃത്തി എന്ന് പറയുന്നില്ല. ഇനി എപ്പോ ഇതെല്ലാം പഠിക്കുക ദിനേശേട്ടാ? ഒരു വൃത്തിയില്ലാത്ത മനുഷ്യരാണ്. പ്രശസ്ത നടനും നടിയും പിരിഞ്ഞതായ സൂചന. എൻ്റെ ദൈവമേ, ഫേസ്ബുക്ക് തുറന്നാൽ ഇതേ ഉള്ളൂ. അവർ പിരിയോ പിരിയാണ്ട് നിൽക്കുക കേട്ട്. എന്നാ ഇപ്പം ഇവരിക്ക് ഇവർ പിരിഞ്ഞെന്ന സൂചന? ഇവർ പിരിഞ്ഞോ? ദിനേശേട്ടാ ഇവരുണ്ടല്ലോ ഇപ്പൊ ഇൻസ്റ്റയിൽ പരസ്പരം ഫോളോ ചെയ്യുന്നില്ല. ദിനേശേട്ടാ ഈ നടനുണ്ടല്ലോ ഇൻസ്റ്റയിൽ ഓളുമായിട്ടുള്ള ഫോട്ടോസ് എല്ലാം റിമൂവ് ചെയ്ത്. ഇനി ഓളെ നോക്കട്ടെ. ദിനേശേട്ടാ ഓൻ്റെ സ്റ്റാറ്റസ് ആണ് ഇറ്റ് ഈസ് റെയിനിങ്. ഇവിടെ ഇപ്പോൾ എവിടെയാ മഴയുള്ളേ? ഇത് ഓളുമായിട്ടുള്ള പ്രശ്നത്തിലെ ഓൺ ഉള്ളിൽ കരയുന്നുണ്ട്. അതിന് സിമ്പോളിക്കായിട്ട് ഇട്ടതാണിത്. ദിനേശേട്ടാ ആ നടി ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, സൺഷൈൻ. ഓൻ പോയതിന് ശേഷം ഓക്ക് സൺഷൈൻ ആണെന്ന്. എന്താ അല്ലേ, നല്ലൊരു ജീവിതം തട്ടിത്തെറിപ്പിച്ചിട്ട്. എന്നാമപ്പോൾ കാരണം എങ്ങനെ ഇപ്പം അറിയുക? പാറ്റയാ? പാറ്റയല്ലേ ഇത്? എൻ്റെ വീട്ടിലെങ്ങനെയാ പാറ്റ വന്നേ?